ഹലോ, അഡേനിയത്തിൻ്റെ വിത്ത് നമ്മൾ പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വിത്തും ഈ രീതിയിലൊന്ന് പാകി നോക്കൂ, കിളിച്ചു വരുന്നത് കാണാം. പലരും പല രീതിയിലാണ് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും, എല്ലാ വിത്തും മുളയ്ക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് അഡീനിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ മഴക്കാലം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിയിലെ വിത്ത് പാകമായി നിൽക്കുന്നതൊക്കെ പറിച്ച് നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ താഴെ വീണ് അത് പൊട്ടി നമുക്കറിയത്തില്ല, പിന്നെ വിള എല്ലാം വിത്തും ഒന്നും മുളയ്ക്കത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ പാകമായ ഒരു വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അഡീനിയത്തിൻ്റെ വിത്ത്. ഇങ്ങനെയാണ് സീഡിൻ്റെ ഇത് ഇരിക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ വിത്തുകളെല്ലാം ഇങ്ങനെ എടുക്കും. ഇതിങ്ങനെ പറന്ന് പോകുമ്പോഴാണ് ചിലർ പറയും അപ്പൂപ്പം തടി പോലെയൊക്കെ ഇങ്ങനെ പറന്ന് കാറ്റിൽ ഇങ്ങനെ നടക്കും. അപ്പം എല്ലാ വിത്തും ഒന്നും മുളയ്ക്കത്തൊന്നുമില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിത്തുകൾ ഓരോന്നും എടുത്ത് നമ്മൾ സേഫായിട്ട് വെക്കുക. ഇത് നമുക്ക് നേരിട്ട് കൊണ്ടുപോയി പാകുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ല പാകമായിട്ടിരിക്കുന്ന ഒരു വിത്തുകളാണ് ഇതൊക്കെയും തന്നെ. ഇതിപ്പം പാകാൻ റെഡിയായി, കാരണം ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ കേട്ടോ. പച്ചയായിട്ടിരിക്കുന്നതൊന്നും എടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണക്കിയൊന്നും പറ്റത്തില്ല. അത് ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ബ്ലാക്ക് കളറാവും. ആ കളറാവുമ്പോഴേ നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ഈ സീഡ്സ് എടുക്കാൻ പാടുള്ളൂ. ഇതുണ്ട്, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാകാം. ഇത് പാകി കഴിയുമ്പോഴേ, പാകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ മണ്ണെടുക്കാം. മണ്ണിൻ്റെ മുകളിലേക്ക് ഈ ഒരു സീഡ്സ് നല്ലപോലെ നിരത്തിയിട്ട് കൊടുക്കുക. നിരത്തിയിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരിക്കലും നമ്മൾ സാധാരണ മണ്ണ് ഇടരുത്. അതിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ വിത്തിൻ്റെ മുകളിലേക്ക് ചെറിയ ലൈറ്റായിട്ട് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ തരിതരിയായിട്ടുള്ള മണലുണ്ടല്ലോ, ഈ മണൽ ആറ്റുമണലാണ് ഏറ്റവും ബെസ്റ്റ്. അത് കിട്ടുകയാണെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇതുണ്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെ തരിതരി തരിയായിട്ടിരിക്കണം. ഇങ്ങനെ ഉള്ളത് അതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ 100% നമ്മളിടുന്ന എല്ലാ വിത്തും മുളയ്ക്കുന്നതായിരിക്കും. ഇതുണ്ടോ, ഇതേപോലെ നല്ല തരിതരിയായിട്ടിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മണ്ണ് കിട്ടാനില്ലായെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയൊരു കാര്യമാണ്, പകരമായിട്ട് നിങ്ങൾക്ക് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ മുളപ്പിച്ച കണ്ടോ, ഇപ്പം ഞാൻ ആ സീഡ്സ് ഞാൻ കാണിക്കും. ഇതിപ്പം പാകമാകാത്ത സീഡാണേ. ഇത് കണ്ടോ, ഇത് ഈ ചെടിയിൽ തന്നെ നിൽക്കുകയാണ്. ഇത് നല്ലപോലെ ഉണങ്ങി ഇതിൻ്റെ കളറുണ്ടല്ലോ, ഇപ്പോൾ ഒരു റെഡിഷ് കളർ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചായി നല്ലപോലെ മൂക്കണം. വിത്ത് നല്ലൊരു ബ്രൗൺ ബ്ലാക്ക് കളറാകുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് ഇനി ഇപ്പോൾ ഇത് നല്ലൊരു ബ്ലാക്ക്, അതിൻ്റെ തോട് ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ പൊട്ടി പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെടിയൊന്നും നമുക്ക് ക്ലിപ്പിച്ച് കിട്ടത്തില്ല. ഇത് കണ്ടോ, ഇതേ ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വിത്തെല്ലാം ശേഖരിച്ചത് ഓൾറെഡി ഞാൻ പാകി കഴിഞ്ഞു. പാകിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ദിവസമായിട്ട്. അപ്പോൾ ആ വിത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നട്ടത് മിക്കത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ദിവസമായതേ ഉള്ളൂ കേട്ടോ. ഈ 2 ദിവസം കഴിഞ്ഞു, ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് കണ്ടോ. ഓൾറെഡി ഇത് മുളച്ച് കഴിഞ്ഞു. ഇതിൽ ഞാൻ മുകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ തരിയായിട്ടുള്ള മണലാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടോ, എല്ലാം മുളച്ച് മുളച്ച് വരും. ഇപ്പോൾ ഇനി ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാ വിത്തും മുളയ്ക്കും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ കട്ടിയുള്ള മണ്ണൊന്നും അതിൻ്റെ മുകളിൽ ഇടരുത്. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ തരിതരിയായിട്ടിരിക്കുന്ന മണ്ണ്, അതേപോലെ തന്നെ വെള്ളം ഒന്നും ഒട്ടും കെട്ടി നിൽക്കല്ല്. വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വിത്ത് പാകി മുളപ്പിക്കുന്ന തൈകളുടെ കോഡക്സ് ഉണ്ടല്ലോ, ഇതേപോലെ നല്ലപോലെ ഉരുണ്ട്, നല്ല റൗണ്ടായിട്ട് ഇതേപോലെ വരാറുണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ട് അവരുടെ കോഡക്സ്, നമ്മുടെ അഡീനിയ ചെടിയുടെ കോഡക്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഭംഗിയിലൊന്നും വരുന്നില്ലല്ലോ. അതിനും ഒരു കാരണമെന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന് മുളച്ച തൈ അല്ല എങ്കിൽ ഒരിക്കലും അതിൻ്റെ കോഡക്സ് ഇതേപോലെ വരത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോൾ വിത്തിൽ നിന്ന് മുളച്ചതാണ് അഡീനിയത്തിന് ബെസ്റ്റ്. കമ്പും നമുക്ക് മുറിച്ച് നട്ട് അഡീനിയത്തിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ അതിൻ്റെ കോഡക്സ് ഇതുപോലെ വരത്തുമില്ല. പിന്നെ നമുക്ക് ഇതേപോലെ 100% സക്സസ് ആകണമെന്നുമില്ല.
അപ്പോഴും ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അഡീനിയത്തിൻ്റെ സീഡ്സ് പാകുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനിയിപ്പം മഴക്കാലമാണല്ലോ വരുന്നത്, അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചെടിയിൽ ഒട്ടും വെള്ളമൊന്നും കെട്ടി നിൽക്കരുത്. കാരണം ഇത് ഈ അഡീനിയത്തിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമയുടെ തണ്ട് പോലെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് അഴുകി പോകും, അത് അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ മാക്സിമം മഴയത്ത് നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുക. പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ചെടിയെ നമ്മൾ സംരക്ഷിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടീനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താം. ഇനിയിപ്പോൾ ഈ മുളപ്പിക്കുന്ന തൈകളെല്ലാം നമ്മൾ ഷെയ്ഡിൽ വെച്ച് കിളിപ്പിച്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ മഞ്ഞിച്ച് വന്നത്. ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതായത് മഴയത്താണ് ഈ ചെടി ഇരുന്നതും ഒരുപാട് നല്ലപോലെ വെള്ളം വീണ്, അങ്ങനെയാണ് ഇത് മഞ്ഞിച്ച് പോയത്. അതുപോലെ തന്നെ മഴവെള്ളവും ഒരുപാട് വെള്ളം വീഴുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്രെയിനേജ് നമ്മൾ പ്രോപ്പറാക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ. സീ യു.